ഇഷ്ടം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നവ്യ നായർക്ക് നിരവധി ആരാധകരാണ് ഇപ്പോഴുള്ളത്. ഇഷ്ടത്തിന് പിന്നാലെ രഞ്ജിത്തിന്റെ നന്ദനത്തിൽ ബാലാമണിയായി എത്തിയതോടെ നവ്യയുടെ കരിയർ തന്നെ മാറിമറിയുകയായിരുന്നു. ഇപ്പോൾ ഇതാ തൻ്റെ ആദ്യ സിനിമയായ ഇഷ്ടം ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം നവ്യ നായർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നവ്യയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇടയ്ക്കിടെ മൂക്ക് ചൊറിയുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇഷ്ടം ഷൂട്ടിങ്ങിനിടെ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് വന്ന് എന്തോ പൊടി അത് തട്ടിക്കളയുമെന്ന് പറഞ്ഞു. ഞാൻ മൂക്ക് ചൊറിയുന്നതിനിടെ എൻ്റെ യൂണിറ്റിലെ ഒരു ചേട്ടൻ എന്തോ ആവശ്യത്തിനായി വന്നു. ദിലീപേട്ടൻ എന്നോട് ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി തന്നു. സംസാരിക്കാൻ കഴിയാത്ത ആളാണെന്നും യൂണിറ്റിലുള്ളതാണെന്നും പറഞ്ഞു തന്നു. അത് പറഞ്ഞ ഉടനെ അയാൾ എന്നെ നോക്കി എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി അവിടെ നിന്നും വേഗം പോയി. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ദിലീപേട്ടൻ പിന്നാലെ പോയി അയാളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നതും സോറി പറയുന്നതുമൊക്കെ ഞാൻ കേട്ടു. കുറേ നേരമായിട്ടും ബഹളം മാറുന്നില്ല. സെറ്റിലെ ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും പിന്നെ അതിലേക്കായി. കുറച്ച് കഴിയുമ്പോൾ അയാൾ ദിലീപേട്ടനെ തല്ലുന്നു, പിന്നെ ദിലീപേട്ടനും തിരികെ തല്ലുന്നു. ഞാനാകെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. സെറ്റിൽ ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചതേയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ എന്നെ എടുത്തു വന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് മൂക്ക് ചൊറിയുന്നത് അവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. എനിക്കിത് പുതിയ അറിവായിരുന്നു. ഞാൻ ദിലീപേട്ടനോട് സോറിയൊക്കെ പറഞ്ഞു. ഞാൻ കാരണം ദിലീപേട്ടൻ പെട്ടുപോയല്ലോ എന്നോർത്ത് സഹതാപം തോന്നി. പക്ഷേ അപ്പോഴും ആ ചേട്ടൻ നിന്ന് കരയുകയും ഒച്ചയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും നവ്യ നായർ പറയുന്നു. ഉച്ച കഴിഞ്ഞതോടെ ലൊക്കേഷൻ ആകെ നിശബ്ദമായി. ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഇടയ്ക്ക് സിബി അങ്കിളും വേണു അങ്കിളും ഒക്കെ എന്നോട് വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. എനിക്ക് കൂടുതൽ ടെൻഷനായി, കരച്ചിലൊക്കെ വരാൻ തുടങ്ങി. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ സിബി അങ്കിൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിക്കരഞ്ഞുപോയി. ദിലീപേട്ടൻ ഇടയ്ക്കിടെ വന്ന് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴാണ് കൂടുതൽ വിഷമമാകുന്നത്. അന്ന് വൈകിട്ടായിരുന്നു കാണുമ്പോൾ പറയാമോ എന്ന പാട്ടിൻ്റെ ഷൂട്ട്. ഷൂട്ടിന് സമയമാകാറായപ്പോൾ മുൻപേ പറഞ്ഞ ആ ചേട്ടൻ ഉറക്കെ എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നു. ലൈറ്റ് ശരിയാക്കുക, അവിടെ അത് നോക്ക്, ഇത് നോക്ക്, അതൊക്കെ ഓക്കെ ആണോ എന്ന് നോക്ക്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അയാൾക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നീടാണ് അറിഞ്ഞത് എന്നെ പറ്റിക്കാൻ വേണ്ടി ദിലീപേട്ടനും ആ ചേട്ടനും കൂടി ഡ്രാമ കളിച്ചതാണെന്ന്. അവരുടെ തല്ല് കണ്ടാൽ ഒറിജിനൽ ആണെന്നേ പറയുള്ളായിരുന്നു. അത്രയ്ക്ക് അഭിനയമായിരുന്നു രണ്ടുപേരുമെന്നും നവ്യ നായർ പറയുന്നു.